ആശംസകൾ നൂറു നൂറാശംസകൾ, ആശകൾ വാക്കുകൾ തേടുമേ. നല്ല ദിവസമാണ്. മനോജ് ഇപ്പൊ ലഡു കൊണ്ട് വന്ന് പോയുള്ളൂ, അടുത്ത ആളത് കേക്കും കൊണ്ട് വന്നിരിക്കുന്നു. എന്തൊരു മധുരമയമാണ് ഇന്നത്തെ എപ്പിസോഡ്. ഈ കേക്ക് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കൊണ്ടുവന്നതാ. പക്ഷേ ഇതിന് ഒരു ചെറിയ കഷ്ണം മുറിച്ച് എന്റെ വായിൽ വെച്ച് തരണം. അത് നല്ലതാകുമ്പോ നമുക്ക് കൊതി കിട്ടിയിട്ട് വയറിളക്കം ഉണ്ടാവില്ലല്ലോ. അല്ല, എന്താണ് ഈ കേക്കിന്റെ ഒക്കെ കാര്യം? എന്താണ്? അതെ, ഞാൻ ഈ കേക്ക് കൊണ്ടുവന്നതിന്റെ കാര്യം എന്താന്ന് വെച്ചാല്, 25 വർഷമായി. ഏത് ഈ കേക്കാ? കേക്കല്ല, പിന്നെ ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് 25 വർഷമായി. കൺഗ്രാജുലേഷൻ. ഓ, താങ്ക് യു. പിന്നെ സത്യം പറഞ്ഞ ചെറുപ്പത്തിൽ ഞാനൊരു ബാലതാരമായിട്ടാണ് സിനിമയിലേക്ക് കടന്നു വന്നത്. ചെറുപ്പത്തിലെ പിള്ളേർക്ക് വല്യമ്മമാരുടെ വേഷം കിട്ടുമോ അഭിനയിക്കാനായിട്ട്? അതല്ല, ഈ ചെറുപ്പത്തിലെ ഈ കുട്ടി കുട്ടി ചെറിയ കഥാപാത്രങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നതെന്ന്. അന്ന് എന്നെ എല്ലാരും ബേബി പ്രസീത, ബേബി പ്രസീത എന്നാണ് വിളിച്ചിരുന്നത്. ബേബി അമ്മായി, ബേബി അമ്മായി എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ്, അങ്ങനെ കുമാരിയായി, പിന്നെ അമ്മായിയായി, പിന്നെ കുമാരിയായി, പിന്നെ ഒരുമാതിരി അമ്മായിയായി, അങ്ങനെയാണ് നിൽക്കുന്നത്. കലാരംഗത്തിലേക്ക് എന്നെ പിച്ച് വെച്ച് നടത്തിയത് എന്റെ അച്ഛനാ. അച്ഛൻ ഇപ്പൊ പിച്ച് എടുത്തോണ്ടിരിക്കുക. ആ എന്റെ കലാജീവിതത്തിന്റെ 25 വർഷമാണ് ഇപ്പോൾ. അപ്പൊ അമ്മായി അപ്പൊ സിൽവർ ആണല്ലേ? അതെ, കാരണം ഗോൾഡൊക്കെ പണയത്തിലാ. അതല്ല, സിൽവർ ജൂബിലി എന്ന് പറഞ്ഞ 25 വർഷമായി, അതാണ് പറഞ്ഞത്. അതെ അതെ, സിനിമയില് എനിക്കപ്പോ 25 വയസ്സ് തികഞ്ഞു. അല്ല, അപ്പൊ ഈ ജാതകത്തിൽ എത്ര? 25 തിരിച്ചിരുന്നു. ഞാൻ ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തു, കുറെ റോളുകൾ ചെയ്തു. ഞാനിപ്പോ തിരിഞ്ഞു നോക്കുമ്പോ, തിരിഞ്ഞു നോക്കണ്ട, പുറകിൽ ഒരുപാട് പേര് ഇടിക്കാൻ നിപ്പുണ്ടാവും. അതല്ല, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എനിക്ക് അതോർത്ത് വളരെയധികം ഞാൻ അഭിമാനം കൊള്ളുന്നു. പിന്നെ വേറെ കാര്യം എന്താന്ന് വെച്ചാലേ, ഞാൻ ഇന്ന് വരെ ഒരാളെയും വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ വേദനിപ്പിച്ചിട്ടില്ല. അപ്പൊ കൈ കൊണ്ടോ? കൈയോട് തന്നെ ആദ്യം ആട്ടി കൊടുത്തിട്ടും കുളിച്ചേർത്തി ചവിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, അച്ഛൻ എന്നെ ഒരു കലാകാരിയാക്കാനാണ് ആഗ്രഹമെങ്കിലും അമ്മക്ക് അങ്ങനെ ആയിരുന്നില്ല. അമ്മയുടെ ആഗ്രഹം ഞാൻ ഒരു ഡോക്ടർ ആവണമെന്നായിരുന്നു, പക്ഷെ അത് നടന്നില്ല. രോഗികളുടെ ഭാഗ്യം. പക്ഷേ എന്റെ മുത്തശ്ശനുണ്ടല്ലോ, എന്റെ മുത്തശ്ശന്റെ ആഗ്രഹം എന്തായിരുന്നു എന്നറിയോ? എന്നെ ഒരു പൈലറ്റ് ആക്കണം എന്നായിരുന്നു, പക്ഷെ അതും നടന്നില്ല. എത്രയോ യാത്രക്കാരുടെയും താഴെ നിന്നവരുടെയും ഭാഗ്യം. എന്തായാലും എന്റെ അച്ഛന്റെ ആഗ്രഹപ്രകാരം ഞാനൊരു കലാകാരിയായി. അത് പ്രേക്ഷകരുടെ നിർഭാഗ്യം. പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഇപ്പോഴും ഒരു കൊച്ചു കുട്ടിയാ. ഞാൻ വളർന്നൊന്നും അവരറിഞ്ഞിട്ടേ ഇല്ല. അപ്പൊ ഒളിച്ചിരുന്നാണോ വളർന്നത്? അല്ല, അവരിപ്പോഴും എന്നെ വിളിക്കുന്നത് പൊടിമോളെ എന്നാണ്. അപ്പൊ ഞാൻ നമുക്ക് പറഞ്ഞ പോലെ ആഘോഷം ഒക്കെ തുടങ്ങാലോ മുകേഷേട്ടാ. നിങ്ങൾ രണ്ടുപേരും ഒന്ന്, ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു ചെറിയ കഷ്ണം എനിക്ക് കട്ടിയത് വായിൽ വെച്ച് തരണം. പിന്നെ ഈ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാരും കൂടെ ഈ കേക്കൊക്കെ കഴിച്ചേ. നമ്മൾക്ക് നല്ല രീതിയിൽ കുറച്ച് ചെറുത്, എനിക്ക് അത്രയും വേണ്ട. ഡാൻസ് ഒക്കെ ഉണ്ടോ? ആശംസകൾ നൂറു നൂറാശംസകൾ, ആശകൾ വാക്കുകൾ തേടുമേ വേളയിൽ, എന്റെ ഹൃദയം നീട്ടി നിൽക്കും. നൂറു നൂറാശംസകൾ, നൂറു നൂറാശംസകൾ. ഇനി നമുക്ക് ആ കേക്ക് മുറിച്ച് അവനവന്റെ കഷ്ണങ്ങൾ കഴിക്കാം. യെസ് യെസ്. അല്ല, അവിടുന്ന് അമ്മായിയുടെ അമ്മായി, ഇതെന്ത്? വയറ് കുറച്ച് തറഞ്ഞു, നീ അകത്ത് പോയിട്ട് ജ്യൂസ് കുടിച്ചോട്ടെ. ആ കലാകാരനാക്കാൻ വിചാരിച്ച അച്ഛൻ പിച്ചക്കാരനായത് ഈ ഒറ്റ കാരണം കൊണ്ടാണ്.